കൊല്ലം കേരളത്തിന്റെ തലവര മാറ്റുമോ എന്ന് അധികം വൈകാതെ അറിയാം. കടലിൽ കൂറ്റൻ കിണർ കുഴിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലം തീരം കേന്ദ്രമാക്കി പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ 6 മാസത്തിനകം ഇന്ധന പര്യവേഷണം ആരംഭിക്കും. പര്യവേഷണത്തിനായി കടലിൽ കൂറ്റൻ കിണർ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ കാലാവധി കഴിഞ്ഞു. കിണർ നിർമ്മാണത്തെയും തുടർന്നുള്ള പര്യവേഷണത്തെയും പിന്തുണയ്ക്കാൻ കൊല്ലം പോർട്ട് കേന്ദ്രമാക്കി വിവിധ സേവനങ്ങൾക്കുള്ള ടെൻഡർ നടപടി പുരോഗമിക്കുകയാണ്. 80 മീറ്റർ ആഴത്തിൽ കടലിന്റെ അടിത്തട്ടുള്ള ഭാഗത്ത് നിന്ന് ഏകദേശം 6000 മീറ്റർ വരെ ആഴത്തിലാണ് പര്യവേഷണ കിണർ നിർമ്മിക്കുന്നത്. കിണർ നിർമ്മിക്കുന്നത് കരാർ കമ്പനിയായിരിക്കും എങ്കിലും ഓയിൽ ഇന്ത്യയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും പര്യവേഷണം നടക്കുക. ഇടവേളകളില്ലാതെ 24 മണിക്കൂറും പ്രവർത്തിച്ച് 8 മാസത്തിനുള്ളിൽ പര്യവേഷണം പൂർത്തിയാക്കാനാകും എന്നാണ് കണക്കുകൂട്ടൽ. അല്ലെങ്കിൽ പരമാവധി 4 മാസം കൂടി നീളാനും സാധ്യതയുണ്ട്. സൗകര്യങ്ങൾ ഒരുക്കി പോർട്ട് പര്യവേഷണ സാമഗ്രികൾ കൊല്ലം പോർട്ടിൽ സൂക്ഷിക്കും. ഡ്രില്ലിംഗ് പൈപ്പുകൾ സംഭരിക്കാൻ കൂറ്റൻ യാർഡ്, 1000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പ്ലാന്റ്, പര്യവേഷണ കപ്പലിനും അതിനു ചുറ്റും സുരക്ഷ തീർക്കുന്ന ചെറു കപ്പലുകൾക്കോ ടഗുകൾക്കോ ഇന്ധനം നിറയ്ക്കാൻ കൂറ്റൻ ടാങ്ക്, ഉദ്യോഗസ്ഥർക്ക് യോഗം ചേരാൻ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സംവിധാനങ്ങളുള്ള താൽക്കാലിക ഓഫീസ്, എമിഗ്രേഷൻ പോയിന്റ് ഉടൻ, പര്യവേഷണത്തെ സഹായിക്കുന്ന യാനങ്ങൾ, ഇന്ധനം, പൈപ്പ് എന്നിവ കൊണ്ടുപോകാനായി നിരന്തരം കൊല്ലം പോർട്ടിലെത്തും. ഇവയുടെ എമിഗ്രേഷൻ നടപടികൾ തുടർച്ചയായി നടത്തേണ്ടി വരും. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പദ്ധതിക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ പര്യവേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലം പോർട്ടിൽ എമിഗ്രേഷൻ പോയിന്റ് അനുവദിക്കാനും സാധ്യതയുണ്ട്. പര്യവേഷണ കിണറിന്റെ ആഴം 6000 മീറ്റർ. എമിഗ്രേഷൻ പോയിന്റിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ച സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും കൊല്ലം പോർട്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫോറിൻ രജിസ്ട്രേഷൻ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള സംഘം കൊല്ലം പോർട്ട് സന്ദർശിച്ച് പരിശോധന നടത്തുമെന്ന് കൊല്ലം പോർട്ട് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. തീരത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ ആഴക്കടലിൽ ഇന്ധന പര്യവേഷണത്തിനുള്ള ഒരുക്കങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ഡൽഹി ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള പര്യവേഷണം 2 മാസത്തിനുള്ളിൽ ആരംഭിച്ചേക്കും എന്ന അന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ദ്രവ വാതക ഇന്ധനങ്ങളുടെ സാന്നിധ്യം തേടിയാണ് ഈ പര്യവേഷണം. കൂറ്റൻ കപ്പലുകളും ടഗുകളും ഉപയോഗിച്ച് ഏകദേശം 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പര്യവേഷണമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. കടലിന്റെ അടിത്തട്ട് കേന്ദ്രീകരിച്ചാണ് പഠനം. 2 വർഷം മുമ്പ് കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള ഭാഗത്തെ ആഴക്കടലിൽ ഇന്ധന പര്യവേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ കൊല്ലം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്താണ് പര്യവേഷണം നടത്തുന്നത്. ഇവിടെ ഇന്ധന സാന്നിധ്യത്തിന് സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് ഇപ്പോഴത്തെ നീക്കം. പര്യവേഷണം നടത്തുന്ന കപ്പലിലും ടഗിലും ഇന്ധനം നിറയ്ക്കുന്നത് കൊല്ലം പോർട്ടിൽ നിന്നാണ്. ഇന്ധനം ജീവനക്കാർക്കുള്ള ഭക്ഷണം, കുടിവെള്ളം എന്നിവ സംഭരിക്കുന്നത് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചായിരിക്കും. പര്യവേഷണത്തിന് നാവികസേനയുടെ പ്രത്യേക അനുമതിയും ലഭിച്ചിട്ടുണ്ട്. ഇന്ധന സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയായിരിക്കും ഖനനം ആരംഭിക്കുക. ഭീമമായ അളവിൽ ഇന്ധന സാന്നിധ്യം ഉണ്ടെങ്കിലേ ഖനനത്തിന് സാധ്യതയുള്ളൂ. പര്യവേഷണം 20 നോട്ടിക്കൽ മൈലിന് പുറത്തായതിനാൽ ഖനനം ആരംഭിച്ചാലും മത്സ്യബന്ധനത്തെ അത് ബാധിക്കില്ല. വർഷങ്ങളോളം ഖനനത്തിന് സാധ്യതയുണ്ടെങ്കിൽ കൊല്ലം തുറമുഖം കേന്ദ്രീകരിച്ച് ഇന്ധന സംസ്കരണ കേന്ദ്രവും ആരംഭിച്ചേക്കും. കണ്ടെത്തിയാൽ വൻ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. പര്യവേഷണത്തിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്തിയാൽ കൊല്ലം പോർട്ടിനത് വൻ നേട്ടമായിരിക്കും. കണ്ടെത്തുന്ന ഇന്ധനം ഖനനം ചെയ്ത് സംസ്കരണത്തിനായി കൊണ്ടുപോകുന്നത് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചായിരിക്കും. ഇത് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് സ്ഥിരം ചരക്ക് നീക്കത്തിനുള്ള അവസരമൊരുക്കും. പോർട്ട് കേന്ദ്രീകരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾക്കും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.